എല്ലാവർക്കും നമസ്കാരം ഉണ്ട് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ ബെസ്റ്റ് അമേസിംഗ് മോസ്റ്റ് ബ്രില്ലിയന്റ് ഓഫ് ദ ഗ്രേറ്റ് വക്കസ്തേ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ സുഹൃത്തുക്കളെ ഇന്ന് ഞാനിതാ ഈ കാണുന്ന വീഡിയോ കണ്ട സൈഡിൽ ഞാൻ സൗണ്ടൊക്കെ ഓഫാക്കിയിട്ടൊരാൾ വെച്ചിട്ടുള്ളത് ആ വീഡിയോ നിങ്ങളെല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാരണം എന്ന് വെച്ചാൽ കളമശ്ശേരിയിൽ പിന്നെ നടന്നൊരു സംഭവമാണ് കളമശ്ശേരിയിൽ നടന്ന സംഭവം എന്ന് വെച്ചാൽ 17 വയസ്സുള്ള ഒരു പയ്യനെ ക്രൂരമായിട്ട് സുഹൃത്തുക്കൾ മർദ്ദിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളത് കാരണം എന്താ കാര്യം എന്ന് വെച്ചാൽ അവൻ്റെ കൂട്ടുകാർ ഉപയോഗിക്കുന്ന കൂട്ടുകാരാണോ അറിയുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കണ്ടിട്ട് അവരെയൊക്കെ വീടുകളിൽ പോയിട്ട് പറഞ്ഞത് അതിനുള്ള ശിക്ഷയായിട്ട് ഇവർ കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കുട്ടി 17 വയസ്സുള്ള ആ ഒരു പയ്യൻ അത്രക്കും സഹിച്ചിട്ട് ഇത് നിൽക്കുമായിരുന്നു മറ്റേ മെറ്റൽ മണലുകളൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ട് കല്ല് ജില്ലിക്കല്ല് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും അതൊക്കെ അവിടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിൽ മുട്ടൊക്കെ വെച്ചിട്ട് ഇരുത്തിയിട്ട് ഒന്നര മണിക്കൂറിന് മുകളിൽ അതിക്രൂരമായിട്ട് മർദ്ദിച്ചു നമ്മൾ വീഡിയോയിൽ കണ്ടതാണ് 1.5 മണിക്കൂർ 2 മണിക്കൂറായെന്നും പറയാൻ കഴിയില്ല അങ്ങനെയുള്ള ചില കൂതറകളായിട്ടുള്ള എന്താ പറയുക വളരെ 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 തെമ്മാടികളായിട്ടുള്ള ചില കൂട്ടങ്ങൾ ചേർന്ന് ആക്രമിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കേരളത്തിൻ്റെ മണ്ണിൽ കളമശ്ശേരിയിൽ അല്ലേ ആരുടെ തെറ്റാണ് എന്താണ് ഈ സംഭവം എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ ഉൾക്കാഴ്ചയിൽ കാണുന്നത് ആ കുട്ടികൾ എന്ന് തന്നെ പറയണം അനിയന്മാർ എന്ന് തന്നെ പറയണം വളർന്നു വരുന്ന പുള്ളന്മാർ 17-18 വയസ്സേ ഉള്ളൂ അല്ലേ അതിൽ കൂടുതലൊന്നുമില്ലല്ലോ ചെറിയ പുള്ളന്മാർ മീശയും താടിയും വരും മര്യാദയ്ക്ക് വന്നിട്ടില്ല മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും അടിമകൾ ലഹരിയുടെ സുഖത്തിന് വേണ്ടിയിട്ട് നടക്കുന്ന ആൾക്കാർ വീട്ടുകാരെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഇവർ വളർന്നു വരുന്നത് കാരണം വീട്ടിൽ നിന്ന് അയച്ചു വിട്ടേക്കുക കുട്ടികളുടെ കാര്യത്തിൽ ഒരിതുമില്ല വൈകുന്നേരം അമ്മ സീരിയലിൻ്റെ മുമ്പിൽ അച്ഛനാണെങ്കിൽ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പരിപാടിയിലായിരിക്കും രണ്ടെണ്ണം അടിച്ചിട്ട് കിടന്നുറങ്ങുന്നുണ്ടാവും അല്ലെങ്കിൽ നല്ല അച്ഛന്മാർ എല്ലാ അച്ഛന്മാരെയല്ല പറയുന്നു ഇങ്ങനെ കുട്ടികളെ ശ്രദ്ധിക്കാതെ നിങ്ങൾ അയച്ചുവിടുന്നവർ കാരണം നിങ്ങളുടെ മക്കളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കാത്തവർ ഇങ്ങനെയുള്ള കുട്ടികൾ വളർന്നു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ തെറ്റായ വഴികളിലൂടെ ഫോക്കസ് ചെയ്തിട്ട് തെറ്റായ കാര്യങ്ങളിലേക്ക് വലിച്ചേച്ച് കൊണ്ടുപോകാനുള്ള കാട്ടാളന്മാരുള്ള കേരളത്തിൻ്റെ മണ്ണിൽ ഇങ്ങനെയുള്ള കുട്ടികൾ വളരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഞ്ചാവ് മാഫിയകളും മയക്കുമരുന്ന് മാഫിയൻ്റെയൊക്കെ അടിമകളായിട്ട് അവരുടെ കീഴിൽ ജോലി ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുക അവർ വലിക്കും കാരണം അവരൊരാളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇവരുടെ കീഴാക്കിയാലേ നാളെ മറ്റവൻ വേറൊരാളെ കൊണ്ടുവരും ഇവർക്ക് ആൾക്കാരെ കൂടണ്ടേ ബിസിനസ് ലാഭിക്കണ്ടേ കോടികൾ ഉണ്ടാക്കണ്ടേ ഇതിൻ്റെയൊക്കെ തലവന്മാരൊക്കെ വലിയ വലിയ ആൾക്കാരായിരിക്കും ഈ പാവങ്ങളായിട്ടുള്ള വളർന്നു വരുന്ന പിള്ളന്മാർ പഠിപ്പ് വിദ്യാഭ്യാസം പോലും മര്യാദയ്ക്ക് ചെയ്യാതെ ഇങ്ങനെയുള്ള ചെറ്റത്തരങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറ്റത്തരങ്ങൾ കാണിച്ചിട്ട് ചെറ്റത്തരങ്ങളിലൂടെ പണം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയുള്ള ചെറ്റത്തരങ്ങൾ ചെയ്യുമ്പോൾ വീട്ടുകാർക്കൊന്നും ഇത് മനസ്സിലാവൂല കാരണം വീട്ടിൽ നമ്മൾ ഞാനവിടെ പോവാം ഞാൻ കുക്കുൻ്റെ വീട്ടിൽ ഞാൻ സിനിമ കാണാൻ പോവാം അല്ലെങ്കിൽ കുക്കുൻ്റെ കൂടെ ഞാൻ അവിടെ പോവാം പോകുന്നതേ കാണുന്നുള്ള രക്ഷിതാക്കൾ അറിയുന്നുണ്ടാ പിള്ളന്മാരെന്താ പരിപാടി എന്ന് ഒന്നും അറിയുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 17 വയസ്സുള്ള കുട്ടിയെ അതിക്രൂരമായിട്ട് മയക്കുമരുന്ന് ഉപയോഗം പറഞ്ഞതിനെ ആക്രമിക്കുന്നത് നിങ്ങൾ കണ്ടില്ല അവരെ പോലീസുകാരൊക്കെ സ്പോട്ടിൽ പിടിച്ചിന് എട്ട ആൾക്കാരെയൊക്കെ അതൊക്കെ നല്ല കാര്യം തന്നെ പക്ഷേ ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം ലോകം കാണിക്കാൻ പാടില്ല ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ജുവനൈൽ ഹോമിലൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ തന്നെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വളർത്തി പഠിപ്പിച്ച് നല്ല ആൾക്കാരാക്കിയിട്ട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം കാരണം മയക്കുമരുന്നിനും ഇവനൊക്കെ പുറത്തൊക്കെ വളരുകയാണെങ്കിൽ കേരളത്തിൻ്റെ മണ്ണിൽ കളമശ്ശേരിയിലൊക്കെ ആ സ്ഥലങ്ങളിലൊക്കെ വളർന്നു വരികയാണെങ്കിൽ ഇവനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ തമ്മാടിയായിട്ടാണ് വളരാൻ പോകുന്നത് ഏറ്റവും വലിയ തമ്മാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവിധ തെറ്റുകളും കള്ള് കഞ്ചാവ് മയക്കുമരുന്ന് അതുപോലെ തന്നെ മോഷണം പിടിച്ചുപറി സ്ത്രീകൾക്ക് റോഡിലൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥ വരെ വരുന്ന സിറ്റുവേഷനിലാണ് പിന്നെ ജനങ്ങൾ ഇറങ്ങിയിട്ട് തല്ലിക്കൊല്ലേണ്ടി വരും അപ്പോൾ ഇങ്ങനെയുള്ള മക്കൾ വളർന്നു വരുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റൂല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അമ്മക്ക് എവിടെ സമയം മകനെ നോക്കാൻ അച്ഛനെവിടെ സമയം മകനെ നോക്കാൻ അയച്ചു വിടുക തന്നെ അവർക്ക് അച്ഛൻ അമ്മക്ക് അവരുടേതായ സുഖത്തിൽ അവിടെ കാലുമക്കാലം കഴിച്ചിട്ട് വീട്ടിലിരിക്കും അവരവരുടേതായ ജോലിയും ചെയ്തിട്ട് അങ്ങ് പോകും മക്കൾ എന്തായി എവിടെ പോയി എന്ത് ചെയ്യുന്നു എങ്ങനെയാണ് വരുന്നത് ഒന്നിനും ഒരു കൃത്യനിഷ്ഠയില്ല കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല ഒന്നും അറിയുന്നില്ല അവൻ വരിക ഭക്ഷണം കഴിക്കുക കിടന്നുറങ്ങുക രാവിലെ എണീച്ചിട്ട് അങ്ങോട്ട് പോവുക നായികളെ പോലെ അല്ലെങ്കിൽ കോഴികളെ പോലെ രാവിലെ കൂടെ അങ്ങ് തുറന്നെടുക്കും അവർക്ക് വേണ്ടതെല്ലാം അവൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊത്തിയിട്ട് കൊണ്ടുവന്നിട്ട് അങ്ങനെ നിൽക്കും എവിടെ നിന്നാണ് എങ്ങനെയാണെന്നൊന്നും അന്വേഷണമുള്ളൂ എൻ്റെ മോഹനെ ഇത് വഴിയിലൂടെയാണ് പോകുന്നത് എന്നുള്ള ചിന്താഗതിയൊന്നുമില്ല അപ്പോൾ വീട്ടിൽ പറഞ്ഞപ്പോൾ ആ സമയത്ത് ആ അമ്മക്കുള്ള ഷോക്കിൽ രണ്ട് വർത്താനൊക്കെ പറഞ്ഞ് 2 അടിയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ദേഷ്യത്തിൽ പുള്ളന്മാരെല്ലാം കൂടിയിട്ട് ഇങ്ങനെയുള്ള ചെറ്റത്തരങ്ങളൊക്കെ കാണിക്കും സ്വാഭാവികമായിട്ട് ആർക്കും തോന്നുന്ന ഒരു കാര്യം അപ്പോൾ ഇത്രക്കും ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ട് ഇത്രക്കും ക്രൂരമായിട്ട് മർദ്ദിക്കണമെങ്കിൽ അത്രക്കും വലിയ തെറ്റുകളുടെ രാജാക്കന്മാരാണ് നീ വളർന്നത് പ്രത്യേകിച്ച് കൊച്ചി എന്ന് പറയുന്ന നഗരത്തിൻ്റെ അടുത്തെന്നൊക്കെ പറയുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ
നൂറ് ശതമാനത്തിൽ 50% നന്മയും 50% തിന്മയും തന്നെ, 60% തിന്മയും എന്ന് തന്നെ പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്കും വൃത്തികെട്ട പല കാര്യങ്ങളും നടക്കുന്ന സ്ഥലമാണ്. ഡ്രഗ്സുകൾ, മയക്കുമരുന്നുകൾ പല രീതിയിലും പല പല ഇതിലും നടക്കുന്നുണ്ട്. പിന്നെ പോലീസുകാരൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ ഇതൊക്കെ നിർത്താവുന്ന പരിപാടിയേ ഉള്ളൂ. അവർ എവിടെ മനസ്സിൽ വിചാരിക്കാൻ, എവിടെ മനസ്സിൽ വിചാരിക്കാൻ, അവർക്ക് ജോലി വേണ്ടേ? പോലീസുകാർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു കേസ് കിട്ടണ്ടേ? അവരെ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വേണ്ടേ? അപ്പം അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വിടും, വലിയ വലിയ കൈകാര്യങ്ങളൊക്കെ ഒഴിവാക്കി വിടും. സമൂഹത്തിൽ നാളെ വളർന്നു വരുന്ന ഇതുപോലെയുള്ള കുട്ടികളുടെ വലിയ വലിയ ഒരു പൊതു എന്താ പറയുക, പൊതു സമൂഹത്തിൽ നല്ലൊരു ആഹാത്മിയായിട്ട് നല്ലൊരു വ്യക്തിയായിട്ട് വരേണ്ട കുട്ടികൾ നശിച്ചിട്ട് വലിയ ക്രിമിനലുകളായിട്ട് മാറാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ്റെ ചെറിയൊരു ഭാഗമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് അല്ലേ. ഇവരൊക്കെ വളർന്നു വരുന്ന ആരായിരിക്കും, എന്തായിരിക്കും ആ നാട്ടിലുള്ള ഏറ്റവും വലിയ തമ്മാടികളും ഗുണ്ടകളും അതുപോലെ തന്നെ മയക്കുമരുന്നിനും പല രീതിയിലും അടിമപ്പെട്ടിട്ട് നിൽക്കുന്ന വ്യക്തികളുമായിരിക്കും. അതൊക്കെ ഒരു കാലം വരെ ഉണ്ടാവും, അവരാ ഒരു കാലഘട്ടം ചില്ലറ വർഷങ്ങൾ വരെ ഉണ്ടാവും. ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് നശിക്കും, എല്ലയ്ക്ക് ഉരുകിയിട്ട് വെള്ളമാവും. ശരീരത്തിൽ മാനസികമായിട്ടും അതുപോലെ തന്നെ ശാരീരികപരമായിട്ടും ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ട് റോഡിൻ്റെ നടുക്ക് നിന്നിട്ട് റോട്ടുമ്മല് പ്രാന്തായി നടന്നിട്ട് അവിടെ ഇവിടെയുള്ള പുഴുക്കളൊക്കെ അന്ന് അരിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കിടന്നുറങ്ങുക, കുളിയില്ല, നനയില്ല, ഭക്ഷണമില്ല. പിന്നെ ഏതെങ്കിലും സാമൂഹിക പ്രവർത്തകരൊക്കെ കണ്ടിട്ട് ഇതുപോലെയുള്ള നല്ല ട്രസ്റ്റിൻ്റെ ആൾക്കാരൊക്കെ കണ്ടിട്ട് എടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി കുളിപ്പിച്ചിട്ട് ഇവനെയൊക്കെ മിനുക്കിയിട്ട് അവിടെ ഇരുത്തും ചിലപ്പം. അതൊക്കെ ദൈവനിശ്ചയം. അങ്ങനെ ഒരുപാട് നല്ല നല്ല സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തികളും അതുപോലെ സംഘടനകളും ട്രസ്റ്റുകളും പല രീതിയിലും നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിലുണ്ട്. അതുകൊണ്ടാണ് ഇവരൊക്കെ ജീവിച്ചു പോകുന്നത്. പിന്നീട് ക്യാൻസറും മാരാ രോഗങ്ങളെല്ലായിട്ട് നശിച്ചിട്ട് വേദന സഹിച്ചിട്ട് ജീവിതത്തിൻ്റെ ഒരു ഭാഗം വലിയൊരു നല്ല ഭാവി തന്നെ നശിപ്പിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് നിങ്ങൾ അവസാനത്തിൻ്റെ അവസാനത്തിലേക്ക് പോകും. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ, വളർന്നു വരുന്ന എൻ്റെ കുട്ടികളോടാണ് പറയാനുള്ളത്, നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നന്മയും തിന്മയും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാനുള്ള കഴിവ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ട്. നന്മ ഏതാണ്, തിന്മ ഏതാണ്, അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളോട് മുന്നോട്ട് പോവുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായാലെന്തും അമൃതം വരെ വിഷമാണെന്ന് നമ്മൾ സ്കൂളിൽ പാഠങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. അമിതമായാൽ അമൃതം വരെ വിഷമാണെന്നാണ് നമ്മൾ പാഠങ്ങളിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളങ്ങനെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ മെല്ലെ 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 കുറച്ചിട്ട് ജീവിതത്തിൽ നിന്ന് തന്നെ അത് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഏതെങ്കിലും നമ്മുടെ പൊതുസമൂഹത്തിൽ അല്ലാതെ തന്നെ ഇപ്പോഴിതാ ഇന്നത്തെ ഒരു 2 ദിവസം മുമ്പ് ഒരു ന്യൂസിൽ വർഷത്തിൽ 500 കുട്ടികളോളാണ് ഹോസ്പിറ്റലിൽ ഇവിടെ കുതിരവട്ടത്തും അതുപോലെയുള്ള മറ്റുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ മെൻറ്റാലിറ്റിക്കൽ പ്രോബ്ലങ്ങൾ, മെൻ്റലായിട്ടുള്ള പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആക്രമിക്കുക, അതുപോലെ അമ്മയെ രക്ഷിതാക്കളെ ചീത്ത പറയുക, അടിക്കുക. എന്താ കാരണം? എന്താ എന്തെങ്കിലും സാധനം ആവശ്യപ്പെട്ടെങ്കിൽ അത് വാങ്ങിക്കൊടുക്കേണ്ടവരൊരു സിറ്റുവേഷൻ. എന്താണ് സംഭവം? മൊബൈൽ. രണ്ടാമത്തൊരു മയക്കുമരുന്നിന് അടിമ. ആ ഡോക്ടറോട് അതിൽ പറയുന്നുണ്ട്, മയക്കുമരുന്നിന് അടിമയാകുന്നത് പോലെ തന്നെയാണ് മൊബൈലിനും കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികൾ അഡിക്റ്റ് ആവുക. കാരണം നിങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുപ്രായത്തിൽ ഉപയോഗിക്കുമ്പോൾ, ഇങ്ങനെയുള്ള ഒരു ചെറുപ്രായത്തിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതിന് അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു ഭാവിയാണ് ഇവിടെ നശിക്കാൻ പോകുന്നത്, നമ്മുടെ നാടാണ് നശിക്കാൻ പോകുന്നത്. പുരോഗമനമില്ലാത്ത ഒരുപാട് നാടുകളുണ്ട് ഇന്ത്യൻ്റെ മണ്ണിൽ, എവിടെയാണ് പലയിടങ്ങളിലും. അവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള കുട്ടികൾക്കൊന്നും ചില ആൾക്കാർക്കൊന്നും വിദ്യാഭ്യാസമൊന്നുമില്ല. ഞാൻ നേരിട്ടിട്ട് കണ്ട സ്ഥലങ്ങൾ വരെയുണ്ട് ഒരുപാട്. ഞാൻ പോകുന്ന ഒരുപാട് യാത്ര ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ തന്നെ മഹാരാഷ്ട്രയിൽ മുംബൈ നഗരത്തിൽ തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് മുംബൈയില്ല, എവിടെയില്ല, എങ്ങനെയില്ലെങ്കിൽ ഉൾഗ. അപ്പോൾ ആ ഒരു സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സുലഭമായിട്ട് പല ലഹരികളും കിട്ടിയിട്ട് അതിനടിച്ച് അഡിക്റ്റായി. ഒരുത്തൻ ഒരു പയ്യൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ കാണുന്നുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ നമ്മുടെ ഈ വണ്ടിയുടെ ഓട്ടോറിക്ഷൻ്റെ ടോപ്പ് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന പശയുണ്ട്. ആ പശ അതിലിട്ടിട്ട് അതിൻ്റെ ശ്വാസം വലിച്ചു കയറ്റാം. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വലിച്ചു കയറ്റിയപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, ഇതെന്താ സംഭവം, എന്താ ഇതെന്താ പരിപാടി? നമുക്ക് അവിടെ നിന്ന് പോയി നോക്കിയാലും, പോയി നോക്കുമ്പം ഇവൻ എന്താ പരിപാടി എന്നോട് ചോദിക്കാം. ഇങ്ങനെ വാല് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കയറ്റിയ ലഹരി, ലഹരിക്ക് വേണ്ടിയിട്ട് ചെറിയ കുട്ടികളാണ്. വീടില്ല, കുടിയില്ല, ഒന്നുമില്ല, റോഡരികിലാണ്. ഹാർട്ടിൻ്റെ ഹോൾസായി, ഹാർട്ട് ഹാർട്ടുണ്ടല്ലോ, ഇത് വലിച്ചിട്ട് ഓൾസായി. അങ്ങനെ എന്നിട്ടും ഇതിന് വേണ്ടിയിട്ട് ഇത് വലിക്കണം. മരിക്കുന്നത് ഇതിൻ്റെ ലഹരിക്ക് അഡിക്റ്റായി പ്രാന്തായ ആൾക്കാർ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ പല രീതിയിലും നശിച്ചു പോകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. കാരണം കള്ളും കഞ്ചാവും മാത്രമല്ല, കേരളത്തിൻ്റെ മണ്ണിൽ മാനുഫാക്ചറിങ് ആയിട്ടുള്ള പല രീതിയിലുള്ള അതിഭയാനകമായിട്ടുള്ള അത്രക്കും കൊടും
അത് അതന്നെ അതിനെക്കുറിച്ച് അതിലേക്കും മുകളിൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രക്കും വിഷം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് കെമിക്കൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് അടിച്ചു കയറ്റുന്ന പല രീതിയിലുള്ള സാധനങ്ങൾ ഈ ഇടക്കാലത്ത് നമ്മൾ കേൾക്കുകയുണ്ടായി അല്ലേ. കേരളത്തിൽ സുലഭമായിട്ട് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ന്യൂസുകളിലൊക്കെ കണ്ടതാണ്. അപ്പോൾ അതിനൊക്കെ അഡിക്റ്റായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോടൊന്നും പറയാനുള്ളത് നിങ്ങളൊക്കെ തീർന്നടാ. നിനക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ ഈ എൻ്റെ ഈ രണ്ട് വാക്ക് കേട്ടിട്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെട്, അല്ലെങ്കിൽ ഏതെങ്കിലും എക്സൈസ് ഓഫീസിലോ ഏതെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഡോക്ടർമാരെയൊക്കെ കണ്ടിട്ട് മാന്യമായിട്ട് നല്ല കൗൺസിലിങ്ങൊക്കെ കിട്ടിയിട്ട് നീയൊക്കെ മാന്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിൻ്റെയൊക്കെ ജീവിതത്തിൽ നീ നല്ല വഴികളിലോട്ടേക്ക് വാ. പിന്നെ ആ പയ്യനടിച്ച പിള്ളന്മാരോട് എനിക്ക് പറയാനുള്ളത് പുന്നാര മക്കളെ, നിങ്ങളൊക്കെ വീഡിയോ കാണുക ഞെളുണ്ടുപോലത്തെ പയ്യന്മാരെ, നിൻ്റെയൊക്കെ തലക്ക് കയറിയ നിൻ്റെയൊക്കെ കിക്കിൻ്റെ പുറത്ത് നീയൊക്കെ കളിച്ച കളിയുണ്ടല്ല, ചോരത്തിളപ്പ് വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നേ ഉള്ളൂ, പൊട്ടി വരാൻ വേണ്ടിയിട്ട് നിൻ്റെയൊക്കെ ചോരത്തിളപ്പൊക്കെ നീയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എന്ന് വെച്ചുകഴിഞ്ഞാണല്ല ഈ കേരളത്തിലുള്ള കേരളത്തിൽ നിൻ്റെയൊക്കെ നാടൊക്കെ നീ കുട്ടിച്ചോറാക്കുന്നറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രക്കും ക്രിമിനൽ മൈൻഡുള്ള ഇതുപോലെയുള്ള ചെറ്റത്തരങ്ങൾ കാണിക്കുന്ന പോലീസുകാരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെയൊക്കെ ഇച്ച ഇങ്ങ ആ ഈ ഊന്നൊക്കെ ശരിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതെങ്ങനെയാന്ന് മലയാളത്തിൽ എഴുതാമെന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവനൊക്കെ മലയാള അക്ഷരം അക്ഷരസ്ഫുടതയോട് കൂടിയിട്ട് നല്ല രീതിയിൽ നാളെയൊക്കെ സംസാരിച്ചിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ ഇറങ്ങും, സംസാരിപ്പിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇത് പിന്നെ ഒരു അത്രക്കും പ്രധാനപ്പെട്ടൊരു കേസാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് നാളെ സംഭവിക്കാതിരിക്കട്ടെ, ഇതുപോലെയുള്ള അവസ്ഥകളൊന്നും ആയിരിക്കും വരാതിരിക്കട്ടെ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ആയിരിക്കും വരാതിരിക്കട്ടെ. കാരണം അത്രക്കും തലതെറിച്ച പിള്ളന്മാരൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ മയക്കുമരുന്നിനൊക്കെ അടിമയായിട്ട് നിൽക്കുന്നത് കേൾക്കുമ്പോൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഇത്രക്കും ചെറ്റത്തരങ്ങളൊക്കെ നീയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെപ്പോലെയുള്ളവർ കാണും, നമ്മളെപ്പോലെ ഒരുപാട് വിഷമമുണ്ടിടും. കാരണം നമ്മളെ വീട്ടിലൊക്കെയുണ്ട് കുട്ടികളൊക്കെ വളർന്നു വരുന്നു, നമ്മളൊക്കെ നാളെ കുട്ടികളൊക്കെ പുറത്തേക്ക് വിടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സി സി ടി വിയും ജി പി എസും വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് വിടേണ്ടവരും. കാരണം എന്താ പോകുന്നത്, എവിടെയാ പോകുന്നത്, എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. മൈ നെയിം ഇസ് അസ്ലം ഷാ. അപ്പോൾ ദ ബെസ്റ്റ് അമേസിംഗ് മോസ്റ്റ് ബ്രില്ലിയൻ്റ് ഓഫ് ദ ഗ്രേറ്റ് വക്കസ്തെ. നൈസ് ടു മീറ്റ് യു.